അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ വേണ്ട നീ പറയാം ഇൻട്രോ എസ് ആർ വ്ളോഗ്സ് എന്നൊരു ഇൻട്രോ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തായാലും ഞാനും സുദ്യും ഇവിടുന്ന് നമ്മുടെ ബോംദില്ലേന്ന് ഇറങ്ങാണ് അരുണാചലിലെ തവാങ് റൂട്ടിലുള്ള ബോംദില്ലയില് കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കിളിന്റെ കൂടെ താമസിച്ചു അങ്കിൾ ഇതേ കാലത്ത് ജോലിക്കൊക്കെ പോകാണ്ട് റെഡിയായി നിൽക്കുകയാണ് 8 മണിക്ക് ഡ്യൂട്ടിയാണ് അപ്പം ഞാനും സുദീപ് ബ്രോയും ഫുൾ പാക്ക് ചെയ്ത് സെറ്റായി നിൽക്കുകയാണ് വലിയ കാര്യം തണുപ്പൊന്നുമില്ല അപ്പോൾ കാലത്ത് തന്നെ എണീറ്റേക്ക് ഓറഞ്ചും നട്സും ചൂടുവെള്ളമൊക്കെ കഴിച്ചു അതുപോലെ കുറേ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തായിരുന്നു മുട്ട പുഴുങ്ങിയത് മുന്തിരി മുന്തിരിയല്ല ഓറഞ്ച് ഉണക്ക മറ്റേ എന്തല്ല അപ്പോൾ പോണാട്ടി മുന്നേ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം അതങ്ങളുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ആപ്പിൾ മരം രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ആ കാണുന്നതെല്ലാം കിവിയാണ് കിവി കിവിയുടെയും ആപ്പിളിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു പക്ഷേ ഓറഞ്ചിൻ്റെ സീസൺ ഇപ്പോഴും ഉണ്ട് ഓറഞ്ച് മരം കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പഴയ വീട് പണ്ട് അവർ ഫാമിലിയായിട്ട് ഇവിടെ താമസിച്ചിരുന്ന എല്ലാവരും ചൊയ്തോടും തെൻജിമും ചേച്ചിയും എല്ലാവരും ഇവിടെ ആയിരുന്നു പിന്നെ ചേച്ചിയുടെ സ്ഥലമാണ് അവിടെ തവാങ്ങിലുള്ളത് അപ്പോൾ അവരവിടെ ഒരു ചേച്ചിയുടെ ഫാമിലിയൊക്കെ തവാങ്ങിലാണ് മീൻസ് ചേച്ചിയുടെ നാട് അപ്പോൾ അവിടുത്തെ സ്ഥലത്ത് അവർ ഒരു ഹോം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അവിടെ സെറ്റിലാവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ പോവാണ് സുധി വേണി വാ അപ്പുറത്തെ വീട്ടിൽ കുറേ മയലിങ്ങനെ ഒന്ന് ഓടി കളിച്ചിരുന്നു ഇവിടെ വന്നില്ല സമയമില്ല അങ്കൾ പൊക്കോണ്ടിരിക്കുക അങ്കൾ ജോലിക്ക് പോകണം അങ്കിളിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ അങ്കിൾ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചേച്ചി പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിച്ചു വെച്ചാൽ തോന്നുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം വരും പോണ കാര്യം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞാനൊന്ന് പോവാനൊക്കെ പറഞ്ഞു അതിനെ കുറിച്ചിട്ടൊന്നും പഠിക്കട്ടെ ചേച്ചി അവിടെ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ കൂടെ വാങ്ങിച്ചു വെച്ചതാണ് എന്തായാലും അടിപൊളി ഏ ഡോർമൊക്കെ അടിപൊളി അടിപൊളി താങ്ക് യു വലത്തെ കൈ ഒന്ന് വായിക്കാം താങ്ക് യു ഗുഡ് മോർണിംഗ് ചായ കുടിക്കും കേട്ടോ ബോംദിലയുടെ ലോക്കൽ മാർക്കറ്റാണ് ചുരുക്കം ആപ്പിളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര രസം ഫുൾ ധാന്യ വർഗ്ഗങ്ങളാണ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളും ആ ഒന്ന് കയറി വരാം കയ്യിലൊക്കെ ഇരിക്കും നോക്കി അലുമിനിയത്തിൻ്റെ ചലോ 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 അങ്കിളിന് ലേറ്റാണ് അതാണ് നമ്മൾ അധികം നിന്ന് കറങ്ങാത്ത ചുട്ടി ആ ഇതാണ് ചുപ്പി ഇതും എബി ആ പ്രോഡക്റ്റ് ആണ് സോയാബീൻസ് പറഞ്ഞാ ഇത് ഇതൊരു തരം ചീസ് ആട്ടോ ഇതിട്ടിട്ടാണ് ഇവിടെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ആ പ്രോഡക്റ്റ് ആണ് ഇതില് സോയാബീൻ്റെ കണ്ടാണ് കറുത്തിട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ അന്ന് വന്ന സമയങ്ങളിൽ കഴിച്ച ഫുഡൊക്കെ മീൻസ്
അന്ന് സവാദിക്കാനായിട്ട് നമ്മൾ വന്ന ദിവസം ഫസ്റ്റ് ആ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു ചുർപ്പിയുടെ സബ്ജിയും ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ചുർപ്പി ഉണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പറഞ്ഞാൽ നീ കഴിച്ചിട്ടുണ്ട്. ആ അതെ, പക്ഷെ അത് അത്ര ഒരു എഫക്റ്റ് ആയിട്ട് തോന്നില്ല എനിക്ക്. സാധാ ചുർപ്പിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ കറി വെച്ചപ്പോൾ സ്മെല്ലായിരിക്കും. അപ്പൊ നമ്മളിനി ഇവിടെ നേരെ പോവാണ്. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. നിന്റെ പാക്ക് ചെയ്തിട്ട് വേഗം വരൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചക്രം പാക്ക് ചെയ്യാൻ. ഇന്നലെ മുതലേ വിചാരിക്കുന്നതാണ് നിന്നെ പാക്ക് ചെയ്യണം, നിന്നെ പാക്ക് ചെയ്യണം. വിട്ടുപോവില്ല സ്നേഹം കൊണ്ടാ. ഇനി എന്താ പരിപാടി? നമുക്ക് മറ്റേ ഇന്നലെ കണ്ട മിലിറ്ററി ഓഫീസറോട് താങ്ക്സ് പറയണം. ആ വിടുക, അത് കഴിഞ്ഞ് വിടാം. എല്ലാം ഓക്കെ അല്ലേ? സെറ്റ്. എന്നാ പതിയെ വിടാം. അങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബി എസ് എഫിന്റെ വണ്ടി ഇവിടെ നമ്മളെ തടഞ്ഞു. തടഞ്ഞു എന്ന് പറഞ്ഞാല് തടഞ്ഞു, വേറെ ഒന്നുമില്ല. അവിടെ എവിടെയോ ഒരു സൈഡിൽ ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, റോഡ് പണിയാൻ വേണ്ടി പൊട്ടിക്കുന്നുണ്ട്. അപ്പോ ഈ റോഡിലേക്ക് എല്ലാം തോന്നുന്നുണ്ട്, അപ്പുറത്തെ റോഡിലാണ്. പക്ഷെ തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ എവിടെയോ പൊട്ടുന്നുണ്ട്, വല്ലതും കാണുന്നുണ്ടോ? എവിടെ എവിടെടാ? ഓ ഇവിടെ. ആ ഞാൻ കണ്ടിട്ട്, ഞാൻ ആ താഴോട്ട് നോക്കണം. രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, ഇനി എത്രണ്ണം പൊട്ടാളെന്നറിയില്ല, നോക്കാം. അരമണിക്കൂർ കൊണ്ട് പറ്റിച്ചു, 4 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അപ്പം നമുക്ക് വീണ്ടും പോവാം. ഇതാണ് ഇപ്പോൾ ബ്ലാസ്റ്റ് ചെയ്ത സ്ഥലം. ബ്ലാസ്റ്റിംഗ് ഒക്കെ ഇതൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പാറ റോഡിലോട്ട് ഇങ്ങനെ നനച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ പാറയൊക്കെ പൊട്ടിച്ച് റോഡ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇവിടുത്തെ റോഡ് പണി ഒരു കാലത്തും തീരത്തില്ല. സൈഡിൽ നിന്ന് ശരിയാക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇടിയും. അങ്ങനെ നല്ലൊരു സൈഡിൽ കൂടെ അവിടെ ഇപ്പോൾ പൊട്ടിച്ചാൽ തോന്നുന്നുണ്ട്, പുക വരുന്നുണ്ട്. പുഴ ദൈവമേ. അപ്പൊ വരുന്ന വഴിക്ക് തേങ്ങ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ്, തേങ്ങ അല്ലേ, തേങ്ങാവാലി. ആ തേങ്ങാവാലിയിലെ മാർക്കറ്റില് വണ്ടി നിർത്തി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാണ്. ഇപ്പൊ സുധിയുടെ ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ട്, ഇന്നലെ വണ്ടിക്ക് എടുക്കാൻ സഹായിച്ച. അപ്പോ അവിടെ നിന്ന് ഇറങ്ങണം. പുള്ളിക്കാരനോട് താങ്ക്സ് പറഞ്ഞു നേരിട്ട്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഷന്നാത്ത
തെന്നാ മസാലയും പുരിയാണ്. തേങ്ങാ വാലിയൊക്കെ കഴിഞ്ഞു കുറേ ദൂരങ്ങൾ പോരുമ്പോൾ സുധി ഒരു സൈഡിൽ ഒരു ഒരു ചെക്ക് എന്താ പറയുക മിലിറ്ററി ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നിർത്തി പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റർ ചെയ്ത് മേലെ സാബ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ സുധിയുടെ ബൈക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് ഞാനും സുധിയും കൂട്ട് ആ ക്യാമ്പിൽ എന്ത് കണ്ടായിരുന്നു കയറി ചെന്ന് കുറച്ച് മേലോട്ട് കയറി ചെല്ലണം. കയറി ചെന്ന് സാബിനെയും അവിടുത്തെ ആൾക്കാരെ കണ്ടു കുറേ മലയാളി സ്റ്റാഫൊക്കെ കണ്ടാന്ന് അടിപൊളിയായത് വന്ന് കയറിയപ്പോൾ തന്നെ കുറേ കാലമായിട്ട് കറക്കിലൂടെയൊക്കെ കയറിയപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. കുറേ സംസാരിച്ച് രണ്ട് മൂന്ന് സാബിൻ്റെ ഓഫീസിലൊക്കെ പോയിരുന്നു വെള്ളം ചായക്കെ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നല്ല രീതിയിൽ അങ്ങോട്ട് വന്നു. ഇതേ ചെക്കൻ ഇവിടെ വന്നു ഞാൻ കുറച്ച് ഡാറ്റാസ് അങ്ങോട്ടുകൊണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ യാത്രകൾ രണ്ട് ഒരേ ഇതിലായിരുന്നു. ഇനി രണ്ട് രണ്ട് ഡയറക്ഷനിലോട്ട് പോകാൻ പോകുന്നു. ഞാനിത് ഇങ്ങോട്ട് പോകുന്നു, സവിൽ ബ്രോ ഇങ്ങോട്ട്. അപ്പോൾ കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ചാനൽ എടുത്ത് നോക്കുക. നമ്മുടെ ചാനൽ കണ്ണൂർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇനി ഇവിടുന്ന് നാട്ടിലോട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവസാനം വിടവ് അറിയാണ്. അപ്പോൾ എന്തായാലും നോക്കി കണ്ടൊക്കെ പോവുക. തീർച്ചയായും എന്താ ആവശ്യം വിളിക്കാം. നമ്മൾ ഈ ലൊക്കാലിറ്റി തന്നെ ഉണ്ടാവും. ഓക്കെ. പുള്ളിയുടെ ബൈക്കും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സുധി പ്രഭാകര ടാറ്റ നോക്കി കണ്ടു പോ. സബിൽ ബ്രോ പറ്റുവാണെങ്കിൽ ഈ മര കേറിയിട്ട് വാ. ആ ഞാൻ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഇതൊന്നും പോരല്ലടേ. ശരി. ഓക്കെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ കാലിൽ വെച്ചാണ് കൂടെ കയറിക്കോ. ആ കൂടെ കയറിക്കോ. ബൈക്കിന്റെ ബാക്കിൽ കയറിക്കോ. ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ ഓക്കേടാ. ഞാൻ പതിയെ പതിയെ നമ്മുടെ സെൻകുട്ടനുമായിട്ട് അരുണാചലിന്റെ മലനിരകളൊക്കെ താഴോട്ടിന് ഇറങ്ങി 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 വന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അരുണാചൽ ബോർഡർ ക്രോസ് ചെയ്തു. അസ്സാമിലോട്ട് എൻട്രി ചെയ്തു. അവിടുന്ന് പിന്നെ കുറേ ദൂരം ഇങ്ങ് പോന്നു. ഗുവാഹട്ടി എത്തി. ഗുവാഹട്ടി എത്തിയപ്പോഴാണ് നമ്മുടെ ഒരു ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. എൻ്റെ വീഡിയോ കാണാനുള്ളൊരു ചേട്ടക്കാരന് അൻവർ സാറെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ എന്താ അസ്സാമിൽ എന്ത് സ്ഥലത്തിൻ്റെ പേര് ബാർപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് പോന്നു. അവിടെ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടു ഞെട്ടിയത്. ഇതേ ഒരു പുള്ളി ഇവിടെ പനിയാണെന്നും പറഞ്ഞിട്ട് കോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിച്ചിട്ട് ഇവിടെ മൂടി പോച്ച് കിടന്നു. ഞാൻ വിളിച്ചെത്തി പനിയുണ്ടോ നോക്കട്ടെ. വേറെന്താ തള്ളു? വെറും തള്ളു, വെറും തള്ളു. കൊറോണ കൊറോണ. അപ്പൊ ഈ സ്കൂളിലെ വേറെന്തായിരുന്നു? ദാൽഹുദ. അപ്പൊ ഇവിടെ കൊറേ മലയാളി ആൾക്കാരൊക്കെ ഉണ്ട്. കൊറേ ടീച്ചർമാരുണ്ട്. 10-300 പിള്ളേരുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ നോമ്പെടുക്കാൻ വേണ്ടില്ലേ. നോമ്പുണ്ടാ? ചെക്കൻ നോമ്പൊക്കെ നോക്കിയിരിക്കാണ്. അപ്പൊ എനിക്കൊന്ന് നോമ്പാണ്. ഇവിടുന്ന് പുറത്തിറങ്ങണവരെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ടീച്ചർമാരുടെയും പിള്ളേരെയും ഒരുപാട് മലയാളി സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അന്വർക്കാരെ നമ്മൾ വിളിച്ച പുള്ളീനൊക്കെ കാണാം. ഇവിടെ അതേ ഒരു വലിയൊരു തേനീച്ചക്കൂട്. ഇത് ശല്യൊന്നും ഇല്ലാതുകൊണ്ട് അത് ഇവിടെ കടുകിന്റെ സീസൺ ആകുമ്പോ വന്ന് കൂടുതൽ തേനില്ല. അതൊക്കെ പോയി
ഇവിടെയുണ്ട്. അന്നേരം തേനൊക്കെ നിറഞ്ഞിട്ടുള്ള സിസ്റ്റം, ഇത് എല്ലാ വർഷവും ഇവിടെ ഒഴിവാക്കുകയാണ്. പക്ഷെ എന്നാലും അത് പിന്നെയും പിന്നെയും വരും. പിന്നെ ഒരിക്കൽ ഒരു ജീവിതമാർഗ്ഗം കുറിച്ച് ഞാൻ ശല്യമൊന്നുമില്ല. കുട്ടികൾക്ക് കണ്ണില് ഇടക്ക് കുത്തിട്ടോ, ഇതവിടെ ഇണക്കിയ സാധനം ഒന്നുമില്ല. ഇടക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോയിക്കാണെങ്കിൽ ചിലപ്പോ കുത്തിട്ടോ, ഇക്കിങ്ങളൊന്നും കിട്ടി. ആവശ്യത്തിന് മാത്രം, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഇതാണ് നമ്മുടെ അൻവർ സാദ്. ആ ഇക്കായാണ് നമ്മളെ വിളിച്ച്. അങ്ങനെയാണ് നമ്മളിവിടെ ദിൽഷാദ് ഇവിടെ പനി പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന കാര്യമൊക്കെ അറിഞ്ഞത്. നല്ല വർക്കിലാണല്ലോ. ഓരോരുത്തരൊന്ന് പരിചയപ്പെടുത്തിക്കേമ്പസിലെത്തിയിട്ടുണ്ട്. ഇത് ചെമ്മാട് ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലായിട്ട് ഓഫ് ക്യാമ്പസായിട്ട് ഇവിടെ പ്രവർത്തിക്കുക. 2013 ഇവിടെ ആരംഭിച്ചത്. 8 വർഷമായി. 300 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അധ്യാപകരായിട്ട് 17 ഹുദവിമാരും പിന്നെ ഇവിടെ നിന്നുള്ള സ്റ്റാഫുകൾ 2-3 ആളുകൾ, അങ്ങനെ 20 സ്റ്റാഫ് ഇവിടെ നിലവിലുണ്ട്. എല്ലാം തന്നെ വളരെ റായത്തായിട്ട് നടന്നു പോകണം. എത്ര വർഷമായി ഇവിടെ ഇത് ക്യാമ്പസ്? 8 വർഷം. പിന്നെ 12 കോഴ്സാണ് ദാർലുദയുടെ അതേ സിലബസ് തന്നെ. കുട്ടികളെ 6-ാം ക്ലാസ്സിൽ നിന്ന് അഡ്മിഷൻ എടുത്ത് 10-ാം ക്ലാസ്, പിന്നെ +2 ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, ഇങ്ങനെ 12 കോഴ്സ് ഒന്നിച്ചുള്ള കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ആർട്സ് സ്ട്രീമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതോടൊപ്പം പിന്നെ റിലീജിയസ് സ്റ്റഡീസ് കാര്യമായിട്ടും. ദിൽഷാദ് ബ്രോ ഇവിടെ എത്തിയിട്ട് ഏകദേശം 2 ആഴ്ച അല്ലേ? 1 ആഴ്ചയായി. ഇവിടെ തന്നെ തോന്നുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നു, ഇവിടെ തന്നെ വരുന്നു. അപ്പൊ ആസാമിൽ വരുമ്പോ നല്ലൊരു സ്പോട്ടാണല്ലേ? അതെ, ആസാമിൽ വരുന്നവരൊക്കെ ഇവിടെ ക്യാമ്പസിൽ എത്തിവരണം. നമ്മളെ കുട്ടികളുമായിട്ടും സ്റ്റാഫുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്ന് സബീർ റഹ്മാൻ നമ്മളെ കുട്ടികളുമായിട്ട് കുറച്ച് സമയത്തിന് മാസ്റ്റർ മാസ്റ്റർ നിൽക്കുന്നുണ്ട്. നമ്മളതിന്റെ കൂട്ടത്തില് ദിൽഷാദ് ബ്രോ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ അല്ല, കുട്ടികൾക്ക് രസം. സെബീലിനെ രാവിലെ മുതലേ കുട്ടികൾ പറഞ്ഞിട്ടില്ല. ഇന്ത്യ ചുറ്റിയ ആളുകളല്ലേ, അപ്പൊ ഇന്ത്യയിലെ അനുഭവങ്ങൾ അവരോട് പറയണം. വലിയ വലിയ ആൾക്കാർ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലാണ്. നമ്മള് സൈഡില് നിക്ക. എന്തായാലും ദിൽഷാദ് ബ്രോ കോൾസാട്ടി എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവിടെ നിന്ന് എടുത്ത് ഇതേ കൊണ്ടുവന്നിട്ട് പുള്ളി നമ്മളെ പറ്റിച്ചു. ഞാൻ അതെടുത്ത് പുള്ളിനെ കാണാൻ വേണ്ടി കണ്ട് മണ്ടിക്കണോരെ. ഞാൻ വരാന്ന് നേരില്ല കാണിക്കണ്ടേ. പക്ഷെ വന്നാലും വണ്ടി ചാട്ടിക്കത് മതി. എനിക്ക് ചെറിയൊരു പേടിന് തവാങ്ങിലാണ് പണി പാടുവാന്ന്. ചാട്ടായിട്ടോ നേരെ നാട്ടിക്കാ പോണേ. അപ്പൊ നാട്ടിൽ പോകാനിട്ട് മുന്നേ നമുക്ക് ക്യാമ്പസ് ഒന്ന് ചുറ്റി കാണാം, ഇത് പിള്ളേരൊക്കെ ഒന്ന് കാണാം. അതിന് മുന്നേ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. നമ്മുടെ വണ്ടിയിൽ പോണോ ബൈക്കിൽ പോണോ? ഏ ബൈക്കിലാ, ഒന്ന് ബൈക്കിൽ പോയിട്ട് വരാം. ഏയ് വന്താച്ചി വന്താച്ചി, ഇന്ത്യയുടെ പൂപ്പടത്തിൽ എന്തോ മിസ്സായതൊക്കെ വേണ്ടി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ശരിയാക്കിയാ? ഞാൻ കുറച്ച് പണ്ടധികം പൈസ എടുത്തു. യാത്ര അച്ചുടി എന്നാ പോവാം, ഇന്നത്തെ യാത്ര ആരംഭിക്കാം. അങ്ങനെ ദിൽഷാദ് ബ്രോനെ കൂട്ടിയിട്ട് നമ്മളിത് ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദിൽഷാദ് ബ്രോ സത്യത്തിൽ എന്തിനെ പോണേ? ഞാൻ ചാ പിടിക്കാനല്ല, സെബീല് ചാ പിടിക്കാനാണ്. ഞാൻ വേറൊന്നും ഇല്ലട്ടാ, സെബീലില്ലേ ഇങ്ങനെ വന്നപ്പോ ലേറ്റ് ആയി. ഒന്നല്ല, ഒരുപാട് നേരം വൈകി വന്നത്. വന്നപ്പോ തന്നെ ആള് സൈഡായി ഉറങ്ങിക്കണേ. അപ്പൊ ഞാൻ പിന്നെ മനഃപൂർവ്വം വിളിക്കാൻ മാത്രല്ല, ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങും. എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇതിന്റെ അച്ഛാണ് തൂക്കി കൊടുക്കാറുള്ള മുട്ടയുണ്ട്. എന്തായാലും വേണ്ട, ചായ കുടിക്കട്ടെ. പാചകം ഇവിടെ മലയാളീസൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇവിടെ വന്നാൽ നല്ല ഉണക്കമീനും ചോറൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു ദിൽഷാദ്. പക്ഷെ എന്താ ചെയ്യാം, ഇവിടെ വന്ന ദിവസം തന്നെ ഇവിടെ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് പുറത്തുപോയി ചായ കുടിച്ച് വന്നു. ഇനിയിപ്പോൾ
നമുക്കത് ദിൽഷാദിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ക്യാമ്പസ് ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നേരത്തെ പോവന്നെ ഞാൻ പോവന്നെ. ഇറങ്ങാൻ നേരം വണ്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി നിന്നതാ. ദിൽഷാദ് ബ്രോക്ക് വണ്ടി റിവ്യൂ കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വണ്ടിക്ക് ചുറ്റും. എല്ലാവരും വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ? അടിപൊളി. രക്ഷയല്ല. നാട്ടിലെവിടെയെന്ന് പറഞ്ഞേ? ഞാൻ തിരുവനന്തപുരം. പേര്? എങ്ങനെയുണ്ട് അസാം ലൈഫൊക്കെ? പിള്ളേരൊക്കെ ഏതൊക്കെ സംസ്ഥാനത്തിലുള്ളവരുണ്ട് ഇവിടെ? ഇവിടെ മണിപ്പൂരുണ്ട്, ത്രിപുരയുണ്ട്, മേഘാലയ ഉണ്ട്. ഏഴ് വർഷമായി പഠിക്കുന്ന കുട്ടികളുണ്ട്, അതേപോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. മൊത്തം 12 വർഷത്തെ കോഴ്സാണല്ലോ. അതിൽ 10 വർഷം അവർ ഇവിടെ ആയിരിക്കും, പിന്നെ 2 വർഷം അവർ പി ജി ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് പോകേണ്ടി വരും. ഓ, അപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ക്ലാസ്സിലുള്ള കുട്ടികളെ ആഫ്റ്റർ 10th നമ്മൾ ഇവിടുന്ന് നാട്ടിലോട്ടാണ് മൊത്തം. ബാക്കിയുള്ള എല്ലാം നാട്ടിലാണല്ലേ? അതെ. പിന്നെ നമ്മുടെ ബംഗാളിൽ നമുക്ക് ഓഫ് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ്, അതേപോലെ കർണാടക, ബോംബെ ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ അതിൽ ആസാം ഓഫ് ക്യാമ്പസാണ് ഇപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ദൂരം എന്ന് വേണമെങ്കിൽ. മൊത്തത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ എത്ര വർഷമാണെന്ന് പറഞ്ഞു? 12 വർഷം. 12 വർഷം അവർ സെക്കൻഡറി 5ാം ക്ലാസ് മുതലാണ് ഇവിടെ ചേരൽ. കഴിയുമ്പോൾ ഒരു ബി എ കംപ്ലീറ്റ് ആവും. അപ്പോഴത്തേക്ക് അവർ ഇവിടുന്നും നാട്ടിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം യാത്രയും ചെയ്യും. അതെ, യാത്രയും നടക്കും. അടിപൊളി അടിപൊളി. ഇതേ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് കേട്ടോ. 1-2 ആൾക്കാരുണ്ടെന്നുള്ളൂ, പിന്നെയും കുറേ കുറേ ആൾക്കാർ കൂടി. ഇതൊരു ബോർവെല്ലിൻ്റെ മോട്ടറ് ഫിറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ആ, അവിടെ ചെറിയൊരു ഇതേ അവിടെ ഒരു ബോർവെല്ലിൻ്റെ ഇത് ഇറക്കുന്നുണ്ട്, മോട്ടർ ഇറക്കുന്നുണ്ട്, അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. آمين مرضانا وارحم مرضانا يا راحم المساكين آمين اللهم اجعلنا من المتعلمين الذين يتعلمون العلم لوجهك الكريم واهدنا الى صراطك المستقيم آمين ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا آمين ربي أموالنا وأولادنا وفي جنباتنا يا ذا الجلال والإكرام بركة تامة دائمة كما باركت وأنعمت على عبادك الصالحين ടിച്ചിട്ട് വെള്ളം കണ്ട എൻ്റെ പ്രാർത്ഥന. മോട്ടർ സ്റ്റാർട്ട് പണി കിട്ടിയില്ലേ? യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, അത് കൂടാതെ പുറത്തും പണിക്കുണ്ട്. ഹലോ, യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, കൂടാതെ പുറത്തും പണിക്കുണ്ട്. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ പോവട്ടെ, ഇറങ്ങാൻ നോക്കാം. അപ്പൊ എല്ലാത്തിനും കണ്ടതിനും പരിചയപ്പെടാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷം. താങ്കളെപ്പോലുള്ള മഹാവ്യക്തികളെ, എന്നെ പോലുള്ള മഹാന്മാരുടെ അടുത്ത് വരാൻ പറ്റിയതിൽ താങ്കളെ അഭിമാനിക്കുന്നു. ഏതായാലും പോയി അടിച്ചു പൊളിച്ച്. അപ്പോ എന്തായാലും അങ്ങനെ നോർത്ത് ഈസ്റ്റ് യാത്രകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അസാമിൽ നിന്ന് കിട്ടും. ആസാമൊക്കെ നോർത്ത് ഈസ്റ്റ് അല്ലേ? അല്ല, ഇന്ന് എപ്പിസോഡിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആസാം വിട്ടിട്ടുണ്ടോ? അപ്പൊ ഇനി അടുത്ത എപ്പിസോഡൊക്കെ എവിടെ എത്തിയിട്ടാണോ നല്ല എന്തെങ്കിലും നല്ല കണ്ടന്റും കാര്യങ്ങളും കിട്ടുമ്പോ ഞാൻ നാട്ടിലോട്ടാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വഴിക്കോട്ട് വണ്ടി കേടെന്നാലും വിളിക്കാൻ മറക്കണ്ട. പക്ഷെ വരുന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട, അതുകൂടി പറയാം. അല്ല, മറ്റൊരു പടത്തിനകത്ത് വേണ്ടല്ലോ. ഞാൻ ധൈര്യമായിട്ട് വിളിച്ചു, കാരണം ദൈവത്തിന് അറിയില്ല. അതേപോലെയാണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് എല്ലാ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലായിടത്തും ഒന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. അടുത്ത യാത്രയിൽ അല്ലെങ്കിൽ പുതിയ പുതിയ തീരങ്ങൾ തേടി, പുതിയ അനുഭവങ്ങൾ തേടി ഷെബീൽ വീണ്ടും യാത്ര ആകുകയാണ്. അപ്പോൾ സാർ ശരി.
പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഇനിയും വരാം, ഇനിയും വരാം. അപ്പൊ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. പതുക്കെ തിരക്കട്ടെ. അന്ന് പറഞ്ഞ രണ്ട് വാക്ക് ഡി എഫ് ഡയറി എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ വീഡിയോയില് പരിചയപ്പെടുത്തിയില്ലേ, എഞ്ചിനീയർ സാറിന്റെ ചാനലിൽ എല്ലാരും കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ യാത്ര തുടങ്ങിയ ശേഷം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിപ്പിച്ച ആളാണ്. എന്താണ് അറിയോ, ഉണക്കല് ഉണക്കല് കൂട്ടി ചോറ്. ഞാനും പ്രതീക്ഷിച്ചാണ് വന്നത്, ഉണക്കലും നോമ്പായതുകൊണ്ട് ഉണക്കലൊന്നും. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പോ കട ലിങ്കിന്റെ എല്ലാ സാധനങ്ങളും. അതുപോലെ അവിടെ ഭയങ്കര തിരക്കില് വന്നപ്പോ മുതല് എന്തോ ഒരു കോഴിക്കണ്ണുള്ള രാത്രി ആയതുകൊണ്ട് പിന്നെ കൂടുതൽ വർക്കിന്റേതായുള്ള തിരക്കുകൾ കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, ഇൻഷാല്ലാഹ്. ഇനി വരുമ്പോ കാണാം. അതുപോലെ പറഞ്ഞു വന്നതിൽ ഒറ്റ കാര്യം, ഇനിയിപ്പോ ഇവിടുന്ന് അസാം വിട്ടിന് ഇപ്പൊ അടുത്തൊന്നും ഇവിടെ ഇറങ്ങണമെന്നില്ല. അല്ല, എന്നാലും കുറച്ച് വീഡിയോസ് നല്ല എഡിറ്റ് ചെയ്ത് പതുക്കെ അതൊക്കെ അങ്ങ് പോകും. അപ്പൊ ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ നല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാഴ്ച വെറൈറ്റി മനുഷ്യന്മാരൊക്കെ കിട്ടുമ്പോ ഞാൻ അടുത്ത ഒരു എപ്പിസോഡായിട്ട് വരും. അതുവരെ ബൈ ബൈ, അല്ലെങ്കിൽ നാട്ടിലെത്തിട്ട് കാണാം. തീർച്ചയായിട്ടും നമ്മളെ അടുത്തല്ലേ, നമ്മളെ മുറ്റത്താണ്. നാട്ടിലെത്തുമ്പോൾ നാട്ടിലെത്തോ, പോട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ബൈ ബൈ.